എല്ലാവർക്കും നമസ്കാരം. ഞാൻ രതീഷ്, ഫാമി മച്ചാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ വിശേഷം ഇവനെ കുറിച്ചാണ് പറയുന്നത്. ഇന്നത്തെ വീഡിയോ ഇവനെ കുറിച്ചാണ്. ഇവന്റെ പേര് വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പേരാണ്. സിക്കന്ദർ എന്നാണ് ഇവന്റെ പേര്. അപ്പോ സിക്കന്ദർ, സിക്കന്ദർ എന്ന് പറയുന്നത് ഒരു ജാഫറവാദി ഇനത്തിലെ ഒരു പോത്താണ്. മുറയാണ് കേരളത്തിൽ കൂടുതലായിട്ടുള്ളത്. ജാഫറവാദി വളരെ കുറവായിട്ട് മാത്രം കണ്ടുവരുന്നതായിട്ടുള്ള ഒരു പോത്ത് ഇനമാണ് ജാഫറവാദി കേരളത്തിൽ. അപ്പോ സിക്കന്ദറിനെ പരിപാലിക്കുന്നത് നമ്മുടെ അബി ഉബൈദ് ആണ്. ഓക്കെ, അപ്പം അബി പറഞ്ഞു, എങ്ങനെയാണ് പോത്ത് പരിപാലനത്തിലേക്ക് വന്നത്? എങ്ങനെയാണ് അല്ലെങ്കിൽ പിതാവായിട്ട് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ്. വാപ്പച്ചിറ വാപ്പായും പശു എരുമ എല്ലാം കൂടി ഉള്ളതാണ്. അങ്ങനെ വാപ്പാക്ക് വന്ന്, പിന്നെ വാപ്പാടുത്ത് അങ്ങനെ ഞാൻ എന്റെ പുറകെ കടന്ന് അങ്ങനെ ആയതാണ്. അങ്ങനെ. അപ്പം എത്ര നാളായിട്ട് ഇപ്പൊ അബിയുടെ കയ്യിൽ ഇവനുണ്ട്? 8 മാസമായി. 8 മാസമായി. 8 മാസമായിട്ട് ഇവിടെ ഉണ്ട്. എന്താണ് ഈ സിക്കന്ദർ എന്നൊരു പേരിടാൻ ഒരു കാരണം? എനിക്കൊരു മനസ്സിൽ തോന്നിയ പേരാണ്. ഞാനിട്ട പേരാണ്. ഞാൻ പാടത്തോണ്ട് പിന്നെ സിക്കന്ദറിന് പേരിടാണ്. പിന്നെ വിളിച്ച് വിളിച്ച് വിളിച്ചപ്പോ സിക്കന്ദർ എന്ന് വിളിച്ചാൽ വരും. ശരി, വിളിച്ചാ കേക്കും എല്ലാം ഉണ്ട്. ശരി, എവിടുന്നാണ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത്? ഇത് ശരിക്കും വന്നത് ഹരിയാനയാണ്. ഹരിയാനയിൽ നമ്മള് കൂട്ടുകാരൻ മലപ്പുറത്ത് വന്നിട്ടുണ്ട്. അവർക്ക് വലിയ പൂത്തിന്റെ ലോഡും ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞ് അബി ഒരു നല്ല ഫ്രെയിം വന്നിട്ടുണ്ട്, വെറൈറ്റി ആണ്, നീ നോക്കുന്ന പറഞ്ഞു. അപ്പൊ ആദ്യം എനിക്ക് വീഡിയോ ഇട്ടപ്പോ വലിയ സെറ്റപ്പ് ആയിട്ട് തോന്നിയില്ല. സൈസ് കാണൂല്ല വീഡിയോയില്. അപ്പൊ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു നീ വാന്ന് പറഞ്ഞു. മലപ്പുറം വരെ പോകണ്ടേന്ന് ഓർത്ത് ഞാൻ പിന്നെ മനസ്സില്ല മനസ്സോടെ നമ്മള് പോയി. പോയി കണ്ടപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട്, തല ഇഷ്ടപ്പെട്ട്. മെയിൻ ആയിട്ട് അതായത് വെറൈറ്റി തല, വേറെ ആരും കയ്യിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു തലയാണ്. തീർച്ചയായിട്ടും. അങ്ങനെ നോക്കി, പിന്നെ നോക്കിയപ്പോ ഇവന് ഇവന് പിന്നെ കുറച്ച് ഇത് കണ്ട്, ഞാൻ അത് പറഞ്ഞുതരാം. അത് അത് കണ്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ പിടിച്ചത്. നമുക്ക് വളർത്താനാണ് നമ്മൾ പിടിക്കാൻ. എന്തായാലും ഇവൻ പോത്ത് ശരീരം കയറാനുള്ള പോത്താന്ന് നമുക്ക് തോന്നി. ഞാൻ ഇത് കാണിച്ചു തരാം ഇതുപോലെ. ഇത്രയും വലിയൊരു പോത്തിന് ഇങ്ങനെ ഏതെങ്കിലും പോത്തിന് വരുമോ? അവിടെ വലിച്ചോ, തീർച്ചയായിട്ടും. ബാക്കിൽ വലിച്ചോ, വലിച്ചോ, വലിച്ചോ. അങ്ങോട്ട് വലിയുണ്ട്. അബി എങ്ങനെയാണ് ഇവനെ കൊണ്ടുവന്നു? ഇവന്റെ പരിപാലന രീതികളൊക്കെ എങ്ങനെയായിരുന്നു? പരിപാലന രീതി എന്ന് പറഞ്ഞാൽ നമ്മള് മാക്സിമം ചെലവ് കുറച്ചാണ് നോക്കുക. ചെലവ് കുറച്ചെന്ന് പറഞ്ഞാൽ നമ്മള് കഴിഞ്ഞ കൊല്ലം നമ്മള് കഴിഞ്ഞ കൊല്ലം നമ്മളെ പോത്ത് വളർത്തിയത് പരുത്തി പുലിയരി അങ്ങനത്തെ കണങ്ങുന്ന കാര്യങ്ങളെല്ലാം കൂടി കൊടുത്താണ് നമ്മൾ വളർത്തിയത്. പക്ഷെ നമുക്ക് ഭയങ്കര എക്സ്പെൻസ്, ഭയങ്കര എക്സ്പെൻസ്. അത് ഇതാരം കൊണ്ട് നമ്മൾ കഴിഞ്ഞ തവണ ഞാൻ പെരുന്നാളിന് ഇറക്കാൻ വേണ്ടി പോത്ത് വാങ്ങിച്ചപ്പോ ആ പോത്തിന് ഒരാള് തീറ്റ കൊടുത്തതെന്ന് പറഞ്ഞ് നമുക്കൊരു തീറ്റ പരിചയപ്പെടുത്തി തന്നു. ആ തീറ്റ നമ്മളൊരു പോത്തിന് കൊടുത്തു, ഭയങ്കര റിസൾട്ട്, ഭയങ്കര റിസൾട്ട്. ആ സെയിം തീറ്റയാണ് ഇവർക്ക് കൊടുക്കുക. കപ്പലിന്റെ കൊപ്പറയും ഒരു മിക്സ് തീറ്റയും വേറെ തവിട് ഈ കുത്തരി ഈ കുത്തണ സ്ഥലത്ത് നിന്ന് കിട്ടിയാ കൊടുക്കും, അല്ലാണ്ട് വേറൊരു തവിട് കൊടുക്കില്ല. പിന്നെ കപ്പലിന്റെ കൊപ്പറയും മിക്സ് മിക്സ് പുല്ല് പുല്ല് മുറിച്ചിട്ട് ആവശ്യത്തിന് നമ്മൾ നട്ടിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കനാല് വാക്കാണ്. അവിടെ ഇതിൽ തന്നെ ഇതിന്റെ വരമ്പിൽ തന്നെ അബി പുല്ല് നട്ടിട്ടുണ്ട്. പുല്ല് CO3 നട്ടിട്ടുണ്ട്. അപ്പൊ സഫീഷ്യന്റ് ആയിട്ട് ഇവന് പുല്ലും കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു തീറ്റ എത്ര രൂപ ചെലവ് വരും? ഒരു 150 രൂപ. 150 രൂപ ചെലവ് വരുന്നുള്ളൂ ഒരു മിക്സ് തീറ്റ വരില്ലേ? 45 കിലോത്തിന്റെ ചാക്കാണ്. 500 രൂപ വില ഉള്ളു. 500 രൂപ. രണ്ട് ചാക്ക് ഒരു ദിവസം എത്ര കിലോ കൊടുക്കും ഇവന്? ഒരു 8 കിലോ. 8 കിലോ ഒരു നേരം കൊടുക്കും. 5 കിലോ 4 കിലോ. പിന്നെ മീഡിയം തീറ്റുള്ളൂ, ഓവർ തീറ്റ ഇല്ല.
മീഡിയം തീറ്റയുള്ളൂ, രണ്ടുപേർക്കും ഒരേപോലെ. മീഡിയം തീറ്റയിൽ ഇവൻ അത്യാവശ്യം ഗ്രോത്തിൽ ഇപ്പൊ എത്ര പ്രായം കാണും ഇവന്? അത് 5 കൊല്ലം പ്രായമാണ്. 5 കൊല്ലം പ്രായമാണ് ഇവൻ ബോഡി ഇനി കേറാൻ കിടക്കും. കേറാനുണ്ടോ? തീർച്ചയായിട്ടും. കഴിഞ്ഞ വീഡിയോയില് നമ്മൾ പരിചയപ്പെട്ട പോത്ത്, നമ്മുടെ കട്ടപ്പ, കട്ടപ്പ എന്ന് പറയുന്ന പോത്ത് ജാഫറവാദിയുടെ വേറൊരു ഇനമാണ്. ഇത് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത് ഇങ്ങനെ ഒരു ഇനം. ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഹെഡാണ്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാം, ജാഫറവാദിയുടെ ഫ്രണ്ട് സ്ട്രക്ചറാണ്, ഫ്രണ്ടാണ് ജാഫറവാദിയുടെ അഴക്. പോത്തഴക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുറയാണ് എല്ലാവർക്കും ഇഷ്ടമെങ്കിലും, മുറയാണ് എല്ലാവരും വാങ്ങുന്നതെങ്കിലും, പോത്തിനൊരു അഴകുണ്ടെങ്കിൽ അത് ജാഫറവാദിക്കാണ്. കാര്യം ഇവൻ്റെ ഈ ഒരു സ്ട്രക്ചർ, ഈ മുഖത്തിൻ്റെ ഒരു വരവും ഇവൻ്റെ ഈ കൊമ്പിൻ്റെ വളവും, ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവൻ്റെ കൊമ്പ് ഭയങ്കര നല്ല രീതിയിൽ ബെൻഡായിട്ട് ഒന്ന് ചെവിയിൽ തട്ടിയിരിക്കുന്ന രീതിയിൽ ബെൻഡായിട്ടുണ്ട് ഇവൻ്റെ ഇതെന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ 10% താഴെ മാത്രമേ കാർഷിക മേഖല ഇഷ്ടപ്പെടുന്നവരുള്ളൂ എന്നുള്ളതാണ് സത്യം. ഏകദേശം ഒരു 10% താഴെ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു 20%. അപ്പോൾ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ വളരെ വിരളമായിട്ടുള്ള ആൾക്കാരാണ്. അതിൽ തന്നെ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ബ്രീഡുകൾ നമ്മുടെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ തനത് ബ്രീഡുകളാണ് ജാഫറവാദി, അതുപോലെ തന്നെ പാകിസ്ഥാനാണ് ഒറിജിനെങ്കിലും, ഇതുപോലെ നമ്മുടെ നാട്ടിൽ, ഇതുപോലെ ഗുജറാത്തിൽ കണ്ടുവരുന്നതായിട്ട് ഇതിന് ഇങ്ങനെ തനത് ബ്രീഡുകളെ ഒരുപാടധികം പരിപാലിക്കാനായിട്ട് ചെറുപ്പക്കാർ മുന്നോട്ട് വരുന്നു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ഇന്നലെ തന്നെ നമ്മളൊരു കുട്ടിയെ, നമ്മൾ കഴിഞ്ഞ വീട്ടിൽ തന്നെ ഒരു കുട്ടിയാണ് പറഞ്ഞത്, അതൊരു വെറൈറ്റി ബ്രീഡിനെ പരിപാലിക്കുന്നുണ്ട്. ഇതിനെ എന്താവശ്യത്തിനാണ് ഒരു മേടിക്കുന്നത്? ഒരു ക്രൈസിന്റെ പുറത്താണോ, അല്ലെങ്കിൽ എന്താണ് ഇതിനെ വളർത്തി വിൽക്കുവാനാണോ? എന്താണ് സത്യം പറഞ്ഞാൽ ഇത് വാങ്ങിച്ചത് ഒരു ക്രൈസിന്റെ പുറത്ത് വാങ്ങിച്ചാണ്? നമ്മള് വാങ്ങിച്ചു ഒരു കൊല്ലം നമ്മള് വളർത്തും, പെരുന്നാളെ നമ്മള് വാങ്ങിക്കും, ഒരു കൊല്ലം വളർത്തും, ഒരു അത്യാവശ്യം ബോഡി ഒരു 100-150 ആയിരിക്കും നമ്മള് വിൽക്കും. ആ റേഞ്ചാണ് വിൽക്കുന്നത്. ഇവനെ ഇനി എന്താണ് പരിപാടി? അപ്പൊ ഇവനെ പരിപാലിച്ച് കൊണ്ടുപോകാൻ നല്ല ആഗ്രഹമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് വില കിട്ടിയാൽ കൊടുത്തേ, ആർക്കും വളർത്താൻ എന്തെങ്കിലും കൊടുത്തേക്കാണ്. ഇനിയും ബോഡി കയറാനുണ്ട്. അബിയുടെ അടുത്ത് വന്നിട്ട് ഇപ്പൊ എത്ര കിലോ വെയിറ്റ് അപ്രോക്സിമേറ്റ്? ഇവന്റെ ഒരു ഹൈറ്റ് ഒക്കെ പറയുകയാണെങ്കിൽ അതാണ്ട് ഈ മുഖഭാഗം കൊണ്ട് എൻ്റെ ഒരു ഷോൾഡർ ഹൈറ്റ് ഇവിടെ ഉണ്ട്. ബാക്കിൽ നോക്കുവാണെങ്കിൽ ഏകദേശം ഷോൾഡർ ഹൈറ്റിൽ ഇപ്പോഴും നല്ല ഹൈറ്റ് ഉണ്ട്. ഫ്രണ്ട് കൊണ്ട് ഒന്നും പറയാനില്ല, എല്ലാ പോത്തുകളുടെയും കാണാം. ജാഫറവാദികളുടെ എല്ലാ തരം പ്രത്യേകതകളും, അല്ലെങ്കിൽ എല്ലാ തരം ഇതും കൂടി നല്ല രീതിയിൽ നല്ല ഹൂഫ്, ജാഫറവാദിയുടെ ഹൂഫ് എപ്പോഴും ഭയങ്കര വലുതായിരിക്കും. കാല് ഫ്രണ്ട് കാല് എപ്പോഴും ഭയങ്കര വലുതായിരിക്കും. അപ്പം ഈ ഒരു 8 മാസമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പോത്തുണ്ടെന്ന് ആർക്കും അറിയത്തില്ല. ഇല്ല, ഇപ്പൊ ഒരുപാട് പേരുണ്ട്. ഇവരെല്ലാം പരിസരക്കാരാണ്, എല്ലാവരും പരിസരക്കാരാണ്. അവരാരും കണ്ടിട്ടില്ല. ഒരു 2 ആഴ്ച മുമ്പ് ഈ പോത്ത് പുറത്തിറങ്ങി. അതെ, 2 ആഴ്ച മുമ്പ്. അതിനു മുമ്പ് ഇവിടെ ഇങ്ങനെ ഒരു പോത്ത് ഉണ്ടെന്നറിയാം, പക്ഷെ എന്തോരമുള്ള പോത്താണ്, എങ്ങനത്തെ പോത്താണെന്ന് ആർക്കും അറിയില്ല. അവരാണ് വല്ലങ്കാരണ്ടാവരല്ലോ വീഡിയോ അയച്ചു. അവരാണ് ആദ്യമായിട്ട് അന്ന് ബസ് പുറത്തിറക്കണേ, പകലി രാത്രി പുറത്തിറക്കും. രാത്രി 11 മണിക്ക് ഞങ്ങൾ റേഞ്ച് നടത്താൻ കൊണ്ടുവന്നു. പകല് അന്നാണ് പുറത്തിറക്കണ ആ വീഡിയോ എടുത്ത്, അന്നാണ് എല്ലാരും ഇങ്ങനെ ഒരു പോത്ത് അറിയണത്. അപ്പോ പോത്ത് കേരളത്തിലെ മറ്റൊരു പോത്ത് ഭീമൻ കൂടി വരികയാണ് സിക്കന്ദർ. അങ്ങനെയുള്ള ജാഫറവാദികളിൽ ഇവൻ ഇന്നോട്ട് ഇവനും അറിയപ്പെടുന്ന ഒരു പോത്ത് തന്നെയാവും നമ്മുടെ മാണിക്കൻ. അതുപോലെ തന്നെ ഒരുപാടധികം ജാഫറവാദി പോത്തുകൾ ഉണ്ട്. നമ്മൾ തന്നെ വീഡിയോ ചെയ്ത് എത്രയോ അധികം പോത്തുകളുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ സിക്കന്ദറും അറിയപ്പെടും. സിക്കന്ദർ ഇവിടെ ഉണ്ടാവും. പെരുമ്പാവൂര് സ്ഥലത്തിന് ചെമ്പറക്കി, ചെമ്പറക്കി എന്ന് പറയുന്ന സ്ഥലമാണ്. പെരുമ്പാവൂര് ചെമ്പറക്കിയിലാണ് ഇവൻ. അപ്പോ അതാണ്ട് നമ്മളൊരു പോത്തിനെ വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാരും ചെയ്ത് നോക്കുന്നുണ്ട് ഇത് വലുവുണ്ടോ എന്ന് നോക്കും. കാര്യം ഇത് വലിച്ചു നോക്കുന്നതില് ഇനി എത്ര വളർച്ച ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ വലിച്ചു നോക്കുന്നത്. ഇത്രയും ഗ്രോത്തിൽ ഈ പോത്ത് നിന്നിട്ടും ഇവന് നല്ലതാണ്ട്. ഇപ്പോഴും ഒരുപാടധികം വലിയ, ഇവിടെ മാത്രമല്ല ബാക്കിലും നമുക്ക് വലിക്കാനുണ്ട്. അപ്പൊ ഇവന് തീർച്ചയായിട്ടും ഇനിയും വെയിറ്റ് വരാനുണ്ട്. അപ്പോൾ ഇവന് ഇനിയും വളരാനുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പോത്തായിട്ട് സിക്കന്ദർ മാറട്ടെ. അപ്പോൾ പോത്ത് കേരളത്തിൽ പുതിയൊരു ഒരു ഭീമനെയും കൂടെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് സൈനൗട്ട് ചെയ്യുന്നു. ഞാൻ നിൽക്കുന്നത് പെരുമ്പാവൂരുള്ള ചെമ്പറക്കി എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ കൂടെ സിക്കന്ദർ എന്ന് പറയുന്ന പോത്തും അതിനെ പരിപാലിക്കുന്ന അബി ഉബൈദ് കൂടെ ഉണ്ട്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോസായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.